ഉത്തർ പ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നൽകിയ വാഗ്ദാനമായിരുന്നു അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും ഇടിച്ചു നിരത്തും എന്നത്. ഭരണത്തിൽ ഏറിയ ആദ്യ നാളുകളിൽ തന്നെ സർക്കാർ ഭൂമി കയ്യേറിയവരുടെ ലിസ്റ്റ് എടുക്കാൻ 11 അംഗ IAS ഓഫീസർമാരുടെ സംഘത്തെയും യോഗി നിയമിച്ചിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ അനവധി അന്യാധീനപ്പെട്ടുപോയ ക്ഷേത്രങ്ങളുടെയും ഭൂമി വീണ്ടെടുക്കാൻ യോഗി സർക്കാരിന് കഴിഞ്ഞിരുന്നു. ഭൂമി വിട്ടുകൊടുക്കാത്ത ഭൂമാഫിയകൾക്ക് മുമ്പിൽ യോഗിയുടെ ബുൾഡോസർ ഉരുണ്ടു. പല വമ്പന്മാരും മുട്ടുമടക്കി. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ രാഷ്ട്രീയക്കാരെ പോലും യോഗി വെറുതെ വിട്ടില്ല. നിലവിലെ MLA മാർ കയ്യേറി പണിത അനധികൃത കെട്ടിടങ്ങൾ പോലും ഇടിച്ചു നിർത്തിയ വാർത്ത രാജ്യം കണ്ടതാണ്. ചില മതസ്ഥാപനങ്ങളും വ്യക്തികളും അനധികൃത കയ്യേറ്റത്തിന് നിയമസാധ്യത തേടി കോടതിയിലെത്തിയെങ്കിലും കോടതിയും കനിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ബരാബിന്ദി പള്ളിക്ക് സമീപം പണിത കെട്ടിടവും ഇതുപോലെ ഇടിച്ചു നിരത്തിയിരുന്നു. അതിനിടയിലാണ് ഉത്തർപ്രദേശ് ലക്നൌവിന് സമീപം ഹാർദോയി കാശിറാം കോളനിയിൽ സർക്കാർ ഭൂമി കയ്യേറി കഴിഞ്ഞ 10 വർഷമായി ഒരു മസ്ജിദ് നിലനിൽക്കുന്നത്. സാഗിർ അഹമ്മദ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിലൊരു നിയമവിരുദ്ധമായ മസ്ജിദ് പണിതുയർത്തിയത്. ഈ അനധികൃത മസ്ജിദിനെതിരെ പ്രാദേശിക ഭരണകൂടവും ജില്ലാ മജിസ്ട്രേറ്റും പലവട്ടം നോട്ടീസ് നൽകിയിട്ടും സാഗിർ അഹമ്മദ് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വലിയ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് മസ്ജിദ് പൊളിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയത്. പ്രദേശത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നേരത്തെ തന്നെ പോലീസ് ശ്രമം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മസ്ജിദ് പൊളിക്കാൻ ആരംഭിച്ചതോടെ അനധികൃതമായി മസ്ജിദ് കെട്ടിയുയർത്തിയ സാഗിർ അഹമ്മദും കൂട്ടാളികളും ഭരണകൂടത്തോടൊപ്പം മസ്ജിദ് പൊളിക്കാൻ കൂടെ കൂടുകയും ചെയ്തു. ഏതായാലും വൈകിയാണെങ്കിലും സത്യം തിരിച്ചറിയാൻ സാഗിർ അഹമ്മദിന് കഴിഞ്ഞതിൽ പ്രാദേശിക ഭരണകൂടം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. അങ്ങനെ പലവട്ടം പൊളിക്കാൻ നോട്ടീസ് നൽകിയിട്ടും പൊളിക്കാതെ വെല്ലുവിളിച്ചു നടന്നവർ യോഗി എന്ന ആണൊരുത്തൻ നിവർന്നു നിന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്ന് നീതി നടപ്പാക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.